ഓണാഘോഷത്തെക്കുറിച്ചുള്ള പൊളിവചനങ്ങൾ തിരിച്ചറിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓണം സന്തോഷത്തോടെ ആഘോഷിക്കാൻ കഴിയില്ലെന്ന് ചിലർ പ്രചരിപ്പിച്ചു. തെറ്റിദ്ധരിച്ചവർ പൊളിവചനങ്ങൾ തിരിച്ചറിയണം. ഉണ്ടാകില്ല എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും യഥാസമയം ആളുകളിലേക്ക് എത്തിക്കാൻ സർക്കാരിനായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെ ഓണം ആളുകൾക്ക് സന്തോഷത്തോടെ ആഘോഷിക്കാൻ കഴിയില്ല എന്നൊരു പ്രചരണം വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിരുന്നു. അത്തരം പ്രചരണങ്ങൾ പലതും ഓണത്തിൻ്റെ ഐതിഹ്യത്തിൽ പറയുന്ന പുളിവചനത്തിൽ പെട്ടതാണ് എന്ന് ഇതിന് മുൻപുള്ള പല പ്രചരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ നാട്ടുകാർക്ക് ബോധ്യമുള്ളതാണ്. എന്നാലും ചിലരൊക്കെ ചെറിയൊരു സംശയം, ആശങ്ക, ഇപ്രാവശ്യത്തെ ഓണം വല്ലാത്ത വറുതിയുടെയും പ്രയാസത്തിൻ്റെതുമാകുമോ, ഈ പ്രചരണത്തിൽ കുടുങ്ങിപ്പോയ ചിലരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. നേരത്തെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും യഥാസമയം ആളുകൾക്ക് ലഭ്യമാകുന്നു എന്ന് നാം കണ്ടു. മുഹമ്മദ് ആഷിഖ് ചേരുകയാണ്. ആഷിഖ്, സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷങ്ങൾക്ക് ഇന്നു മുതലാണ് ഔദ്യോഗികമായി തുടക്കമാകുന്നത്. അതിന്റെ ഉദ്ഘാടന ചടങ്ങ് നിശാഗന്ധിയിലാണ് നടക്കുന്നത്. ഈ ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞു. മുഖ്യമന്ത്രി അവിടെ വെച്ചാണോ ഇത്തരത്തിലൊരു പരാമർശം ഇന്ന് നടത്തിയത്? അല്പനേരം മുമ്പാണ് സംസ്ഥാനതല ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം കനകക്കുന്നിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള മറുപടി പറഞ്ഞത്. പ്രതിപക്ഷമുയർത്തിയ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഓണം വറുതിക്കാലമാകുമെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു ഓണാഘോഷങ്ങളുടെ ഉദ്ഘാടന പ്രസംഗം മുഖ്യമന്ത്രി നടത്തിയത്. ഓണം ഇത്തവണത്തെ ഓണം വറുതിക്കാലമാകും എന്ന് ചിലർ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചു. ഈ പ്രചരണം നടത്തിയവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ പൊളിവാക്ക് പറഞ്ഞവരെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇത്തവണത്തെ ഓണാഘോഷങ്ങൾക്ക് ഉദ്ഘാടനം നിർവഹിച്ചത്. കൂടാതെ ഈ അതിദരിദ്രതയെ ഉന്മൂലനം ചെയ്യുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയെക്കുറിച്ചും കൂടാതെ നവ കേരള നിർമ്മിതിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഈ ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. കൂടാതെ ഈ നവ കേരള നിർമ്മിതിക്ക് വിവിധ വിഭാഗങ്ങളുടെ, സമൂഹത്തിൽ നിന്നുള്ള വിവിധ വിഭാഗങ്ങളുടെ വലിയ പിന്തുണയും അർപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പ്രസംഗം നടത്തിയത്. കൂടാതെ ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി പ്രശസ്ത സിനിമാ നടൻ ഫഹദ് ഫാസിലും കൂടാതെ കേരള കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലർ പദവി വഹിക്കുന്ന മൃണാളിനി സാരാഭായി അടക്കമുള്ളവരും ഈ ചടങ്ങിൽ പങ്കെടുത്തു. കൂടാതെ ടൂറിസം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി മുഹമ്മദ് റിയാസ്, വി ശിവൻകുട്ടി, ജി ആർ അനിൽ, ആന്റണി രാജു അടക്കമുള്ള വിവിധ മന്ത്രിമാരും മറ്റ് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും അടങ്ങുന്നവരാഘോഷത്തെക്കുറിച്ചുള്ള പൊളിവചനങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ.